ഈ കർമ്മഫലം എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ മാത്രമല്ല രാജ്യങ്ങളെ പോലും ബാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മുടെ അയൽ രാഷ്ട്രമായ പാകിസ്ഥാൻ. ഒരു വശത്ത് ആഭ്യന്തര സംഘർഷങ്ങളും കലാപങ്ങളും അസ്വസ്ഥതകളും നിറയുമ്പോൾ മറുവശത്ത് സാമ്പത്തികമായി ഏറ്റവും വലിയ തകർച്ചയുടെ പടുകുഴിയിൽ വീണിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന ജിഹാദി രാഷ്ട്രം. നമസ്കാരം, ആർ പി തോട്ട്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പറഞ്ഞു വന്നത് പാകിസ്ഥാൻ എന്ന നമ്മളുടെ അയൽ രാജ്യത്തെക്കുറിച്ചാണ്, പാകിസ്ഥാൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിൽ വിരോധാഭാസത്തിൻ്റെ ഇരട്ടത്താപ്പിൻ്റെ പ്രതീകം തന്നെയാണ്. ഒരു വശത്ത് തങ്ങൾ വളരെ പുരോഗമനാത്മകമായ ഒരു സൊസൈറ്റിയാണ്, സമൂഹമാണ് എന്ന് ലോകരാജ്യങ്ങളോട് വിളിച്ചു പറയുമ്പോൾ തന്നെ ഒരു തെമ്മാടി രാജ്യത്തിൻ്റെ, ഒരു ജിഹാദി രാജ്യത്തിൻ്റെ സകല വൃത്തികേടുകളുടെയും ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഒരു വശത്ത് തങ്ങൾ സമാധാനത്തിൻ്റെ വഴിയിലാണ് എന്ന് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വലിയ ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ, മറുവശത്ത് ജിഹാദികളെ സഹായിക്കുകയും ലോകമെമ്പാടുമുള്ള ജിഹാദികൾക്ക് സമാധാനമായി ജീവിക്കാനുള്ള, ഒളിവിൽ കഴിയാനുള്ള അവസരം സൃഷ്ടിക്കുകയും പരിശീലനം നടത്താനുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഒരു വശത്ത് ലോകം മുസ്ലിങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന രാജ്യമാണ് എന്ന് വലിയ പ്രഖ്യാപനമൊക്കെ നടത്തുമ്പോൾ, മറുവശത്ത് പാകിസ്ഥാൻ്റെ തന്നെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ചൈന ഇന്ന് മുസ്ലിങ്ങളോട് ചെയ്യുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനവും അനീതിയും കണ്ടില്ല എന്ന് നടിച്ച് കണ്ണടച്ച് മുന്നോട്ട് പോവുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം. ഇന്ത്യയുമായി സമാധാനം വേണമെന്ന് ഒരു വശത്ത് ശക്തമായി പറയുകയും അത് മറ്റ് രാജ്യങ്ങളോട് അങ്ങനെ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇന്ത്യയിൽ എല്ലാ തരത്തിലുമുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു വലിയ ബജറ്റ് തന്നെ മാറ്റിവെച്ചിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അങ്ങനെ ഇരട്ടത്താപ്പിൻ്റെയും വിരോധാഭാസത്തിൻ്റെയും ഒരു വലിയ പ്രതീകം തന്നെയാണ് പാകിസ്ഥാൻ എന്ന ഈ രാജ്യം. ആ രാജ്യം ഇന്ന് ഒരടി മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക അരക്ഷിതാവസ്ഥയാണ് ഇപ്പോൾ ആ രാജ്യം നേരിടുന്നത്. വലിയ അഭിമാനബോധമുള്ള ഒരു ജനതയായിട്ടാണ് പാകിസ്ഥാനെ പാകിസ്ഥാൻ്റെ ഭരണാധികാരികളും അതേപോലെ സൈനിക മേധാവികളും ഒക്കെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ ഒരു ഈഗോയ്ക്ക്, ആ ഒരു അഭിമാനബോധത്തിന് മുഖത്തേറ്റ അടിയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു സംഭവം. അത് നമ്മളുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും കാര്യമായി ചർച്ച ചെയ്തു എന്ന് തോന്നുന്നില്ല. ഒരു ട്വീറ്റാണ് വിഷയം. പാകിസ്ഥാൻ്റെ സെർബിയ എന്ന് പറഞ്ഞ രാജ്യത്തെ എംബസിയിലെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലൂടെ പുറത്തു വന്ന ഒരു ട്വീറ്റ്. തങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ട് 3 മാസമായെന്നും തങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളുകളിൽ പോകാൻ നിവർത്തിയില്ല എന്നും, ഫീസ് കൊടുക്കാത്തതുകൊണ്ട് കുട്ടികളെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുകയാണെന്നും, ജീവിക്കാൻ നിവർത്തിയില്ല എന്നും, സഹായിക്കണം എന്നുമായിരുന്നു ആ ട്വീറ്റിൻ്റെ ഉള്ളടക്കം. ആ ഒരു പക്ഷേ ലോക നയതന്ത്ര രംഗത്ത് തന്നെ, നയതന്ത്ര ചരിത്രത്തിൽ തന്നെ ഒരു രാജ്യത്തിൻ്റെ വിദേശ എംബസി പരസ്യമായി തങ്ങൾക്ക് കാശില്ല എന്നും, തങ്ങൾക്ക് പൈസ ഇല്ല എന്നും, ശമ്പളം കിട്ടുന്നില്ല എന്നും പരസ്യമായി തന്നെ പരിതപിക്കുന്നതും ലോകത്തോട് വിളിച്ചു പറയുന്നതും ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കണം. ഇത് പാകിസ്ഥാന് വലിയ അഭിമാനക്ഷത ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ്റെ ഭരണകൂടം സടകുടഞ്ഞ് എഴുന്നേറ്റു. അവർ ഈ ട്വിറ്റർ ഹാൻഡിൽ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് അവകാശപ്പെട്ടത്. ആദ്യം പറഞ്ഞ കഥ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയാണ് ഇത് ഹാക്ക് ചെയ്തതെന്നാണ് സൈനിക മേധാവികൾ പലരും അതാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പിന്നീട് പുറത്തു വന്ന മറ്റൊരു കഥ, ട്വിറ്ററിൻ്റെ സിഇഒയായി പരാഗ് അഗ്രവാൾ, അദ്ദേഹം ചുമതലയേറ്റു. അദ്ദേഹം ഇന്ത്യക്കാരനാണ്. അദ്ദേഹം ശത്രുരാജ്യമായ പാകിസ്ഥാന് കൊടുത്ത പണിയാണ് ഇത് എന്ന് മറ്റൊരു അവകാശവാദം ഉണ്ടായി. പക്ഷേ സത്യം ഇതൊന്നുമല്ല. യഥാർത്ഥത്തിൽ ആ ട്വീറ്റ് വളരെ സത്യമായിരുന്നു, അത് ഒറിജിനലായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത്ര പരിതാപകരമായ ഒരവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. രാജ്യത്തെ പണപ്പെരുപ്പം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലെവലിലേക്ക് എത്തി നിൽക്കുന്നു. അവശ്യ സാധനങ്ങളുടെ വിലയാകട്ടെ അനുദിനം റോക്കറ്റ് സ്പീഡിലാണ് മുകളിലേക്ക് പോകുന്നത്.
അവശ്യ വസ്തുക്കൾ ഡ്രിങ്കിങ് വാട്ടർ ഉൾപ്പെടെ കുടിവെള്ളം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇപ്പോൾ വലിയ തകരാറിലാണ്. അങ്ങനെ പാകിസ്ഥാനിലെ ജനത വളരെ കടിച്ചുപിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി വളരെ പരസ്യമായി തന്നെ കഴിഞ്ഞ ദിവസം ഒരു യോഗത്തിൽ പറഞ്ഞു, ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൈസ നമ്മളുടെ കയ്യിൽ ഇല്ല എന്ന്. ഇന്ന് പാകിസ്ഥാന്റെ ആഗോള തലത്തിലുള്ള കടത്തിൻ്റെ കണക്ക്, ആ കണക്ക് ഒരു പക്ഷേ അത് കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പോലും കണ്ണ് തള്ളിപ്പോകും. അത്ര വലിയ കടക്കാരാണ്, കടക്കെണിയിലാണ് ഇന്ന് പാകിസ്ഥാൻ എന്ന രാജ്യം. ആ കണക്ക് വളരെ ചുരുക്കത്തിലൊന്നും നോക്കാം. പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് ചൈന. ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ വിവിധ പദ്ധതികൾക്കായി വിവിധ സമയത്തായി മേടിച്ചിട്ടുള്ള മൊത്തം കടം ഏതാണ്ട് $24 ബില്യൺ US ഡോളറാണ് ആ കടം. ഒരു ബില്യൺ എന്ന് പറയുന്നത് 100 കോടിയാണ് എന്ന് ഓർക്കണം. ഇത് ചൈനയിൽ നിന്നുള്ള കടമാണെങ്കിൽ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് പാകിസ്ഥാൻ കടമെടുത്തിരിക്കുന്നത് $1 ബില്യൺ മറ്റ് $1 ബില്യൺ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ വിവിധ മണി ലെൻഡിങ് ഏജൻസികളിൽ നിന്ന് പാകിസ്ഥാൻ കടമെടുത്തിരിക്കുന്നത് ഏതാണ്ട് $33.1 ബില്യൺ ഇതുകൂടാതെ ഇൻ്റർനാഷണൽ ബോണ്ടുകളുടെ രൂപത്തിൽ $12 ബില്യൺ വേറെയുണ്ട്. UAE നിന്നും സൗദി അറേബ്യയിൽ നിന്നും കൂടി കടമെടുത്തിരിക്കുന്നത് ഏതാണ്ട് $6 ബില്യൺ അങ്ങനെ മൊത്തം കടം ഏതാണ്ട് $200 ബില്യൺ പാകിസ്ഥാൻ്റെ ആഗോളതലത്തിലുള്ള കടം എന്ന് പറയുന്നത്. എങ്ങനെ ഈ രാജ്യം രക്ഷപ്പെടാനാണ്? അത്ര വലിയ ഒരു പതനത്തിലാണ് രാജ്യം എത്തിച്ചേർന്നിരിക്കുന്നത്. മറുവശത്താകട്ടെ പാകിസ്ഥാനിലെ ആഭ്യന്തര സംഘർഷം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഗോത്രമേഖലയാകെ അസ്വസ്ഥമാണ്. അതുകൂടാതെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗ്വാദ്വാർ എന്ന് പറയുന്ന ആ തുറമുഖ നഗരത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ കലാപം. അവിടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ആ കലാപം അത് സാധാരണ കലാപം പോലെ അല്ലെങ്കിൽ ഒരു സമരം പോലെയല്ല. കാരണം ആ സമരം നടക്കുന്നത് ചൈനയ്ക്കെതിരെയാണ്, ചൈനയുടെ പാകിസ്ഥാനിലെ അധിനിവേശത്തിനെതിരെയാണ്. നമ്മളെല്ലാവരും വാർത്തകളിൽ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകും, ആ തുറമുഖ പദ്ധതി പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതിയാണ്, ലോകത്ത് തന്നെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതികളിൽ ഒന്നാണ്. ആ പദ്ധതി പൂർണ്ണമായി നടപ്പാക്കുന്നത് ചൈനയാണ്. ഗ്വാദ്വാർ എന്ന് പറയുന്ന തുറമുഖ നഗരത്തിൽ ഇന്ന് ചൈനക്കാരുടെ വലിയ സെറ്റിൽമെൻ്റാണ് ഉള്ളത്. അവർ ഒരു അർത്ഥത്തിൽ നഗര ജീവിതം തന്നെ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു. സാധാരണക്കാരായ തദ്ദേശീയരായ ജനങ്ങൾക്ക് അവിടെ കാര്യമായി ഒന്നും ചെയ്യാനില്ല, ജീവിക്കാൻ നിവൃത്തിയില്ലാതായിരിക്കുന്നു. എന്തിന്? അവിടുത്തെ ഏറ്റവും വലിയ സാധാരണ തദ്ദേശീയർ ചെയ്യുന്ന മത്സ്യബന്ധനം പോലും ഇപ്പോൾ നടക്കുന്നില്ല. അവിടെ മത്സ്യം പിടിക്കുന്നത് ചൈനക്കാരാണ്. അവർ യന്ത്രവൽകൃത ട്രോളറുകൾ ഉപയോഗിച്ച് ആധുനിക രീതിയിൽ അവിടെ മത്സ്യബന്ധനം നടത്തുന്നു. പാകിസ്ഥാൻ്റെ കടലിൽ, പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലുള്ള കടലിൽ എന്ന് മാത്രമല്ല, അവിടെ മത്സ്യബന്ധനം നടത്താൻ സാധാ പരമ്പരാഗത രീതിയിൽ പോകുന്ന പാകിസ്ഥാൻകാരായ മത്സ്യത്തൊഴിലാളികളെ ഈ ചൈനക്കാർ വിരട്ടി ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗതികെട്ടാണ് ഇപ്പോൾ ഗ്വാദ്വാറിലെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഇത് നേരിടാൻ പാകിസ്ഥാനോട്ട് സാധിക്കുന്നില്ല എന്നും മാത്രമല്ല, ചൈനയെ പേടിച്ച് നിശബ്ദമായി ഇരിക്കുകയാണ് പാകിസ്ഥാനിലെ സർക്കാർ. അത്ര വലിയ ഗതികേടിലാണ് ഇന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ രാജ്യം. ഒരുപക്ഷെ എടുത്ത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊന്ന് ഇന്ത്യയുടെ ധനമന്ത്രിയായ ശ്രീമതി നിർമ്മലാ സീതാരാമൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയാണ്. സാമ്പത്തിക രംഗം ഇന്ത്യയിൽ കോവിഡ് മഹാമാരിക്ക് ശേഷം തിരിച്ചു വരുന്നതിൻ്റെ കണക്കുകളാണ് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗം പുഷ്ടിപ്പെടുന്നു എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയായിരുന്നു ആ പ്രസ്താവനയും ആ കണക്കുകളും. അങ്ങനെ ഇന്ത്യ ഒരു വശത്ത് പുരോഗമനത്തിൻ്റെ പാതയിൽ മുന്നേറുമ്പോൾ, വ്യാവസായികമായി മുന്നേറുമ്പോൾ, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ മുന്നേറുമ്പോൾ, ഇതിനെ ഒന്നും തടുക്കാൻ നിവൃത്തിയില്ല അല്ലെങ്കിൽ ഇതിനോടൊന്നും മത്സരിക്കാൻ നിവൃത്തിയില്ല എന്നറിഞ്ഞുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കാനും ഇന്ത്യയിൽ അസ്വസ്ഥത പടർത്താനും വേണ്ടിയാണ് പാകിസ്ഥാൻ എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഭുട്ടോ പറഞ്ഞതുപോലെ 1000 മുറിവുകളിലൂടെ ഇന്ത്യയിൽ രക്തമൊഴുക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. അതിൻ്റെ ഫലമായിരുന്നു ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി 93 തൊട്ടിങ്ങോട്ട് നിരന്തരമായി ഉണ്ടായ തീവ്രവാദി ആക്രമണങ്ങൾ.
ആയിരക്കണക്കിന് ആൾക്കാരാണ് നിരപരാധികളാണ്, നിരപരാധികളായ ഇന്ത്യക്കാരാണ് അത്തരം ആക്രമണങ്ങളിൽ അവർ മരിച്ചു വീണത്. ഒരുപക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ആക്രമണങ്ങളുടെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇപ്പോഴും ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യക്ക് ഏറ്റവും വലിയ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു രാജ്യമാണ് ഇപ്പോൾ സ്വന്തം കുഴി തോണ്ടി ആ കുഴിയിൽ വീണുപോയിരിക്കുന്നത്. ഇതിപ്പോൾ എടുത്തു പറയാൻ ഒരു കാര്യമുണ്ട്. ഒരു ക്രിക്കറ്റ് മാച്ച് ജയിച്ചാൽ, അല്ലെങ്കിൽ സ്വന്തം മാതൃരാജ്യത്തോടെ ദേഷ്യം തോന്നിയാൽ, ഇവിടെ പാകിസ്ഥാന് സിന്ദാബാദ് വിളിക്കുന്ന നാടൻ ജിഹാദികൾ അറിയാനാണ്. ഈ പോക്ക് പോയാൽ നിങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കാൻ പോലും ഒരുപക്ഷെ പാകിസ്ഥാൻ എന്ന രാജ്യം അധികകാലം ഈ ഭൂമുഖത്ത് അവശേഷിക്കില്ല. നമസ്കാരം.